Hi viewers, welcome to SMR's Kitchen Recipes. This channel subscribe cheyatha aarengilum undengil subscribe cheyyuka. Adu pole thanne bell buttonum press cheyya. Innu njan adipoli oru white forest, fancy white forest cake umayittana vannirikkunnu. Fancy ennu parayunnathu sadharana cake il ninnu endengil okke extra decoration okke varunnathana nammal sadharana fancy ennu parayunnathu. Sherikku idu oru request प्रकार वीडियो एज कोलेज क्लासमेटे रिक्वस्ट प्रकार ट्रई चे नोक वेट या डीटेल वीडियो चेजिदे कॉर्डर आदे के मोड़ या पेरों के नाम आदमें श्रद्धि अंक ओर साधन मेषरमेंट करक्ट अदाय मेषरमेंट कपूं मेषरमेंट स्पूण नमुक शर्फक्ट केड़ा पेटू वण के जी वेट वर वाइट फॉरेस्ट के नाम वण को ऐसम एटिंजि और पानल नाम आदमे नमुक के रेडी आकड़ा बटर पेपर ना चुट बटर पेपर उठी नाम आदमी केकना ആദ്യം നമുക്ക് മുക്കാൽ കപ്പ് പൊടിക്കാത്ത പഞ്ചസാര എടുത്ത് ഒരു മിക്സിയിൽ ഇട്ട് നല്ലതുപോലെ പൊടിച്ചെടുക്കാം. അത് പൊടിച്ചെടുത്തു കഴിയുമ്പോൾ കറക്റ്റ് ആയിട്ട് ഒരു കപ്പ് ഉണ്ടാവും. ഇനി നമുക്ക് ഇത് മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഒരു കപ്പ് മൈദയാണ് ആവശ്യം. മൈദ മാവ് ആ കപ്പിന്റെ ലെവലിലാണ് നമ്മൾ എടുക്കുന്നത്. കറക്റ്റ് ആ ലെവലിന് ഒരു കപ്പ് മൈദ നമുക്ക് ഇത് ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആണ് നമുക്ക് ആ എടുത്തു വെച്ചിരിക്കുന്ന മൈദയിലേക്ക് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് അതും ആ സ്പൂണിന്റെ ലെവലിലാണ് നമ്മൾ അളന്നെടുക്കുന്നത്. മൈദാമാവും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും എല്ലാം കൂടെ നമ്മൾ ചേർത്തിട്ടിട്ടുണ്ട്. എല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് 3 പ്രാവശ്യം അരിച്ചെടുക്കണം. 3 പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിനെ മാറ്റി വെക്കാം. 4 മുട്ടയാണ് നമുക്ക് കേക്കിന് ആവശ്യമായിട്ടുള്ളത്. നമുക്ക് ഈ 4 മുട്ടയും ഒരു ബൗളിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയായിരിക്കണം. ഒരു കാരണവശാലും ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുത്ത് മുട്ട എടുത്ത് നമ്മൾ കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പാടില്ല. ഫ്രിഡ്ജിൽ ഇരിക്കുന്ന മുട്ടയാണെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കുന്നതിന് 1 മണിക്കൂർ മുമ്പെങ്കിലും ഫ്രിഡ്ജിൽ നിന്നെടുത്ത് പുറത്ത് വെക്കണം. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കണം. നമ്മളിന് എഗ് ബീറ്റർ കൊണ്ടാണ് ചെയ്തെടുക്കുന്നത്. ഇത് ടേബിൾ ടോപ്പ് ആയിട്ടുള്ളതാണ്, അതുകൊണ്ട് നമ്മൾ കയ്യിൽ ഇങ്ങനെ പിടിക്കേണ്ട ആവശ്യമില്ല. നമ്മളിത് വെച്ച് കൊടുത്താൽ മാത്രം മതി. ഏകദേശം ഒരു വെള്ള കളർ, മുട്ടയൊന്ന് പതഞ്ഞ് വെള്ള കളറായി വരുമ്പോഴത്തേക്ക് ചെറിയൊരു ലൈറ്റ് കളർ ഷെയ്ഡ് മാറി വരുമ്പം നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഈ പഞ്ചസാരയും മുട്ടയും കൂടെ നന്നായിട്ട് റെഡി ആയിട്ടൊരു വൈറ്റ് കളറിലായി വരും. അന്നേരം നമുക്കിത് റെഡിയായെന്നാണ് അർത്ഥം. നല്ല വൈറ്റ് കളറിലായിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. എഗ് ബീറ്ററിൻ്റെ പാത്രത്തിൽ നിന്ന് നമുക്കിത് വേറൊരു ബൗളിലേക്ക് മാറ്റാം. അടുത്തതായിട്ട് 1/2 കപ്പ് ഓയിലാണ് വേണ്ടത്. 1/2 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ അരിച്ച് മാറ്റി വെച്ചിരുന്ന മൈദാമാവിൻ്റെ കൂട്ട് കുറേശ്ശെ കുറേശ്ശെ വീതം ഇതിലേക്കിട്ട് ഇളക്കി കൊടുക്കണം. ഇനി ഒരുപാട് സ്പീഡിലൊന്നും ചെയ്യരുത്. കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിലാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് വളരെ സ്പീഡ് കുറച്ച് മാത്രമേ നമ്മളിത് ചെയ്തെടുക്കാവുള്ളൂ. നമ്മളിതുപോലെ ചെയ്ത് കൊടുക്കുക. ഇതുപോലൊരു സ്പാച്ചില ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ടിത് ചെയ്തെടുക്കാൻ പറ്റും. ഈ ടൈപ്പ് പാത്രം ഇത് കേക്കിന് വേണ്ടിയിട്ടുള്ള ബൗളാണ്. ഈ ബൗളിലേക്ക് ഈ സൈഡിലോട്ടൊക്കെ കയറി പിടിച്ചാൽ നമുക്ക് സ്പാച്ചിലയും കൊണ്ട് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. കുറേശ്ശെ കുറേശ്ശെ ഇട്ട് നമ്മൾ നന്നായിട്ടിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്താണ് നമ്മളിത് മിക്സ് ചെയ്യുന്നത്. ഓവർ സ്പീഡിൽ കറക്കിയെടുക്കരുത്. മൈദമാവ് ഇട്ട് കഴിഞ്ഞാൽ ഒരു കാരണവശാലും സ്പീഡ് കൂട്ടരുത്. വളരെ സ്ലോയിൽ വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. നമ്മൾ നല്ല കറക്റ്റായിട്ട്
പാകത്തിന് നമുക്കിതിവിടെ മിക്സായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് 1 കിലോ കേക്കിനുള്ള ബാറ്ററാണ്. നമുക്കിത് 8 ഇഞ്ചിൻ്റെ പാനിലേക്കാണ്, നമ്മൾ ആദ്യം തന്നെ റെഡിയാക്കി വെച്ചിരുന്നു, 8 ഇഞ്ചിൻ്റെ പാനിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിരിക്കുന്ന ഓവനിലാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. 150 ഡിഗ്രിയിൽ 40 മിനിറ്റാണ് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാനുള്ള ടൈം. നല്ലതുപോലെ ടാപ്പ് ചെയ്ത് നമുക്കിത് ഓവനിലേക്ക് വെച്ചെടുക്കാം. അപ്പം നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പം നമ്മൾ തണുക്കാൻ വെക്കണം. ഞാനിത് തണുക്കാൻ ഒരുപാട് വെക്കുന്നില്ല. അതിനു മുമ്പ് തന്നെ ഞാനിതിൻ്റെ പേപ്പറെല്ലാം, ബട്ടർ പേപ്പറെല്ലാം മാറ്റുകയാണ്. ഇനി ഇത് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കാം. എന്തായാലും നല്ലതുപോലെ തണുക്കണം. നല്ലതുപോലെ തണുത്തതിന് ശേഷം മാത്രമേ നമ്മളിതിന് ബാക്കി കാര്യങ്ങൾ ചെയ്യത്തുള്ളൂ. നല്ല ഹൈറ്റ് കിട്ടിയിട്ടുണ്ട്. കറക്റ്റ് പാകത്തിന് സെറ്റ് ചെയ്തെടുത്താൽ മാത്രമേ ഉള്ളൂ. മെഷർമെൻ്റ് എല്ലാം കറക്റ്റ് ആണെങ്കിൽ മാത്രമേ ഇതുപോലെ ഇത്ര നല്ല ഹൈറ്റായിട്ടൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ. ഇപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് 3 പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. അതിന് മുമ്പ് അതിൻ്റെ ബാക്കിലുള്ള ബട്ടർ പേപ്പർ നമുക്ക് പറിച്ച് മാറ്റണം. കേക്കിൻ്റെ ബോർഡിലേക്കാണ് നമ്മളടുത്ത് കേക്ക് എടുത്ത് വെച്ച് കട്ട് ചെയ്യുന്നത്. 3 പീസായിട്ടാണ് നമുക്ക് കേക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത്. വലിയ വാള് പോലത്തെ കത്തി ഉണ്ടെങ്കിൽ നന്നായിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ നമ്മളിത് കട്ട് ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ വല്ലാണ്ട് കേക്ക് വല്ലാണ്ടങ്ങ് പൊടിഞ്ഞു പോകും. തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. നമ്മളതിൻ്റെ ഫസ്റ്റ് ഒരു ലെയർ നമ്മൾ കട്ട് ചെയ്തെടുത്തു, കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. അടുത്തതിനി 2 ലെയറാണ് കട്ട് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ എല്ലാ ലെയറും ഏകദേശം നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ടിനി നമ്മൾ ഷുഗർ സിറപ്പാണ് സ്പ്രെഡ് ചെയ്യുന്നത്. 1/2 കപ്പ് പഞ്ചസാരയിൽ 1 കപ്പ് വെള്ളം ചേർത്താണ് നമ്മൾ ഷുഗർ സിറപ്പ് റെഡിയാക്കുന്നത്. ഷുഗർ സിറപ്പ് ഒഴിച്ചതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് നമുക്ക് ക്രീം തേച്ച് കൊടുക്കാം. വിപ്പിംഗ് ക്രീമാണ്. വിപ്പിംഗ് ക്രീം നല്ലൊരു ലെയർ ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലോട്ട് നമ്മൾ ചോക്ലേറ്റാണ് ഇട്ട് കൊടുക്കുന്നത്. ചോക്ലേറ്റ് നല്ലതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ആ ലെയറിൽ മുഴുവൻ കൊള്ളത്തക്ക രീതിയിൽ ഇട്ട് കൊടുക്കണം. അടുത്ത ലെയർ കേക്ക് വെച്ചു, അതിൻ്റെ മുകളിലോട്ട് നമ്മൾ നന്നായിട്ട് ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നു. അതിൻ്റെ മുകളിലേക്ക് വീണ്ടും വിപ്പിംഗ് ക്രീമാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. വീണ്ടും അതിൻ്റെ മുകളിലേക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാം. കേക്കിന് മധുരം വളരെ കുറവ് മതി എന്നുള്ളവർക്ക് ഈ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കേണ്ട ആവശ്യം ഇല്ല. ചോക്ലേറ്റ് കൂടെ വരുമ്പോഴാണ് ശരിക്കും അതിനൊരു ടേസ്റ്റ് വരുന്നത്. ഇതിൻ്റെ മുകളിലേക്ക് 3-ാമത്തെ ലെയറും കൂടെ വെച്ച് കൊടുക്കാം. അതുപോലെ തന്നെ ഷുഗർ സിറപ്പും നല്ലോണം സ്പ്രെഡ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ വിപ്പിംഗ് ക്രീം നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കണം. മുകളിൽ മുഴുവൻ കവർ ചെയ്തതിന് ശേഷം സൈഡിലൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് ഒരു കോട്ടിംഗ് ചെയ്ത് കൊടുക്കാം. ഒരു പ്രാവശ്യം നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. ഒരു കോട്ടിംഗ് നന്നായിട്ട് ആയതിന് ശേഷം നമുക്കിത് 1 മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് വെച്ച് വെക്കാം. 1 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് വീണ്ടും ഒരു ചെറിയൊരു ലെയറും കൂടെ നമ്മൾ വിപ്പിംഗ് ക്രീം കൊണ്ട് കോട്ടിംഗ് കൊടുക്കുകയാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് പേരെഴുതാനുള്ളതാണ്. ഇതൊരു ബർത്ത്ഡേ കേക്കാണ്. അപ്പോൾ നമ്മൾ ഹാപ്പി ബർത്ത്ഡേ എന്നാണ് എഴുതുന്നത്. അപ്പോൾ നമുക്കിതിനി ഡെക്കറേറ്റ് ചെയ്യണം. ആദ്യം നമ്മൾ സൈഡിലെ പോർഷനിലാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത്. നമ്മൾ വിപ്പിംഗ് ക്രീം ഒരു ഐസിങ് ബാഗിലേക്ക് എടുത്തിട്ട് റഷ്യൻ നോസിൽ കൊണ്ടാണ് നമ്മളിതിൻ്റെ സൈഡ് ഡെക്കറേറ്റ് ചെയ്യുന്നത്. വിപ്പിംഗ് ക്രീം റിച്ച് ഗോൾഡിൻ്റെ വിപ്പിംഗ് ക്രീമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതിനകത്ത് നമുക്ക് പിന്നെ എക്സ്ട്രാ ഷുഗറൊന്നും ആഡ് ചെയ്യേണ്ട, ഡയറക്റ്റ് ആയിട്ട് അത് മാത്രം ബീറ്റ് ചെയ്ത് നമുക്ക് എടുത്താൽ മതി. അപ്പം നമ്മൾ അതിൻ്റെ സൈഡൊക്കെ നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തു. ശരിക്കും നന്നായിട്ട് സമയമെടുത്ത് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്.
വീഡിയോ ഫാസ്റ്റ് ആയിട്ട് കാണിച്ചിരിക്കുന്നത് കൊണ്ടാണ് പെട്ടെന്ന് അതങ്ങ് ചെയ്തു തരുന്നത്. ഇത് ഒരു റഷ്യൻ നോസിലാണ്, ഗ്രാസ് ചെയ്യുന്ന നോസിലാണ്. നമ്മളിതും കൊണ്ട് തന്നെ ഇതും കൊണ്ടാണ് ചെയ്യുന്നത്. അതായത് പുൽത്തകിടെ മുകളിലൊരു ബൈക്ക് നിൽക്കുന്നതായിട്ടാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. ഇതും കൊണ്ട് ഫുള്ളായിട്ട് കേക്ക് നമ്മൾ കവർ ചെയ്യുകയാണ്. നല്ല സ്റ്റിഫായിട്ടുള്ള വിപ്പിംഗ് ക്രീം കൊണ്ട് മാത്രമേ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഈ പുല്ലിൻ്റെ ആ ഒരു ഷേപ്പിൽ ഇങ്ങനെ ഇത് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ താഴെ ഒരു ലെയർ നമ്മൾ കൊടുക്കുന്നുണ്ട്. അടുത്തായിട്ട് ബൈക്ക് വെച്ച് കൊടുക്കാം. ബൈക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രത്യേകിച്ച് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഇത് ക്ലിയറായിട്ട് മനസ്സിലായി എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ തീർച്ചയായും കമൻറ്റും ചെയ്യണം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ്സും ചെയ്യണം. നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ തന്നെ നമ്മുടെ ഗെയിം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് മൂന്നാമത്തെ ഡേ ആണ് ഗെയിമിൻ്റെ. അതായത് ഫസ്റ്റ് രണ്ട് ദിവസത്തെ ഗെയിമിൻ്റെ ആൻസർ അയച്ചിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്നത്തെയും കൂടെ കൂട്ടി അയക്കേണ്ടതാണ്. അപ്പം ഇതുവരെ ഗെയിം കണ്ടിട്ടില്ലാത്തവർക്കായിട്ടും ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആദ്യത്തെയും രണ്ടാമത്തെയും ഗെയിമിൻ്റെ ലിങ്ക് ഞാൻ ഇടുന്നതാണ്. അപ്പം ഇത് കണ്ടിട്ട് ഈ വീഡിയോ നിങ്ങൾ ഫുള്ള് കാണുക. ഇതിനകത്ത് ഞാനൊരു അക്ഷരം കൊടുത്തിട്ടുണ്ട്. ആ അക്ഷരം എത്ര പ്രാവശ്യം ഈ വീഡിയോയിൽ ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന് നോക്കിയതിന് ശേഷം ഈ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക.